ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം, മവ ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ജ്യൂസാണ്. നമ്മുടെ അങ്കലവാടിയിൽ നിന്നൊക്കെ കിട്ടും എനിക്ക് കുട്ടികൾക്ക് കോറം. അപ്പോൾ അതേറ്റ് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേന്ന് ആലോചിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുവാണെന്നുള്ളതിൽ ഞാനിതാ ഞാൻ 4 സ്പൂൺ കോറം എടുത്തിട്ടുണ്ട്. ഇതാണ് സ്പൂൺ, കുറച്ച് വലിപ്പമുള്ള സ്പൂണാണ്, ടേബിൾ സ്പൂൺ തന്നെ പറയാം. അതിൽ 4 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ 8 പേരുണ്ടല്ലോ, അപ്പോൾ 8 പേർക്കും കൂട്ടിയിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി വെള്ളം ഒഴിക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കാം. ഒരുപാടൊന്നും ഒഴിക്കണ്ട, വെള്ളം ഒഴിക്കണതിന് അളവൊന്നും ഇല്ല. പിന്നെ മറ്റേ ഇതൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കാം. ഇതിങ്ങനെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കും പുതിയതായിട്ട് കൂളൊന്നും ഉണ്ടാക്കാൻ അറിയാത്ത കുറേ പിള്ളേരുണ്ടാവും, ചെറിയ കുട്ടികൾ. അവർക്കൊക്കെ അങ്ങനെ എടുത്ത് ചവി വെച്ച കട്ട പിടിക്കുമല്ലോ, അപ്പോൾ അവർക്കും കൂടി ആവേണ്ടേ. അമ്മമാർക്കും വീട്ടമ്മമാർക്കൊക്കെ അറിയും, കുട്ടികളുള്ളവർക്കൊക്കെ അറിയാം കൂളുണ്ടാക്കാനും. അപ്പോൾ കോറ എങ്ങനെ ഇട്ടാൽ കട്ട പിടിക്കുന്നുള്ളതൊക്കെ കാര്യങ്ങൾ അവർക്കറിയും. ഈ കോളേജിൽ പോകണോ സ്കൂളിൽ പോകണോ കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഈ ഇതൊക്കെ അവിടെ നല്ല കലക്കിയിട്ട് നമുക്കിത് അടുപ്പത്ത് വെക്കാം. അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കിയെടുക്കാം. കൈ ഇളക്കാണ്ട് കുറുക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ കൈ എടുക്കാണ്ട് ഇളക്കണം, ഒന്ന് കുറുക്കി വരണം. നന്നായി കുറുക്കണമെന്നൊന്നുമില്ല, ഒന്ന് ആ തള വരുമ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്യാം. ഏകദേശം കുറുകി വരുന്നുണ്ട്. 2-3 മിനിറ്റ് വേണ്ടിട്ട് നമുക്കപ്പോൾ ഇത് കുറച്ച് കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത്. ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറട്ടെ. അപ്പത്തിന് നമുക്ക് ഇതിന് വേണ്ട കാര്യങ്ങൾ കുറച്ച് ഉണ്ടാക്കാം. 1 സ്പൂണ് കസകസ എടുത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട്, അധികം നിർത്തുന്നില്ല, 1 സ്പൂൺ എടുക്കണല്ലോ. എന്നിട്ടത് വെള്ളം ഒഴിച്ച് വെക്കുക. നമ്മുടെ ഇതൊക്കെ ചൂടാറുമ്പോഴത്തേനും അത് റെഡിയാവും. അതും അവിടെ മാറ്റി വെക്കുക. പിന്നെ 1 ക്യാരറ്റ് എടുത്തിട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്, അതും ചൂടാറട്ടെ. അതോടെ വെയിറ്റ് ചെയ്തിട്ട് ചൂടാറിയിട്ട് ബാക്കിയുള്ളത് നോക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ആ കോറ കുറുക്കിയത് ഇട്ട് കൊടുക്കുക. നിങ്ങൾ ആൾക്കാർ കമ്മിയാണെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി. 1-2 ഗ്ലാസ്സിനൊക്കെ 1 സ്പൂൺ മതി. ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ വെള്ളത്തോടെ, എന്നാൽ അതിലുള്ള വിറ്റാമിനൊക്കെ അതിൽ വന്നോട്ടെ എന്നുള്ളതിലാണ്. പിന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ക്യാരറ്റൊക്കെ അരിഞ്ഞ ശേഷം കുറച്ചും കൂടി പാൽ ഒഴിക്കുക. അമ്മയത്ത ഇനിയതിൽ നമ്മൾ ഉരുട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് വെണ്ണില എസൻസ് കുറച്ച് ഒഴിക്കുന്നുണ്ട്. അത് നമുക്കിഷ്ടമുള്ള ഫ്ലേവർ ഏതാണോ അത് ഒഴിക്കുക. ഞാനിപ്പോൾ അതൊക്കെ 1.5 സ്പൂണോളം ഒഴിച്ചിട്ടുണ്ടാവും. വെണ്ണില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. ഏലക്ക വേണമെങ്കിൽ ഏലക്ക ഇടാം. ഇത് ഇനി ഒന്നുകൂടി മിക്സിയിലിട്ടിട്ട് പാലൊഴിച്ച് മിക്സിയിലിട്ടിട്ട് വരാം. ഇപ്പോൾ ഞാൻ പാലൊക്കെ അടിച്ച് വണ്ടന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അടിപൊളി ജ്യൂസ് സത്യം നന്നായിട്ടുണ്ട്. ഏത് കോറ കഴിക്കാത്ത കുട്ടികൾക്കും നിങ്ങൾ ഇങ്ങനെ അടിച്ച് നോക്കി നോക്കുക. ഐസ്ക്രീം ഇഷ്ടമുള്ള കുട്ടികൾ ഇതെന്തായാലും കുടിക്കും. എന്താണെന്ന് വെച്ചാൽ വെനില എസൻസ് ഒഴിക്കുന്നത് കൊണ്ട് തന്നെ പാലും ക്യാരറ്റും. പിന്നെ ഞാൻ ഈ കസകസ ഇപ്പോൾ ഇടുന്നില്ല, എന്നു വെച്ചാൽ എൻ്റെ മൊയ്തൂനത് ഇഷ്ടമല്ല. അപ്പം ഞാൻ അവന് മാറ്റിയ ശേഷം മിക്സ് ചെയ്യണുള്ളൂ. അത് നമുക്കിഷ്ടമുള്ള ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ഇട്ട് കൊടുക്കുക. കാണാൻ ഭംഗിയില്ല എന്നേ ഉള്ളൂ. ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്കലവാടിയിൽ നിന്ന് കിട്ടണ കോറയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഈ കളറ്. എന്നു വെച്ചാൽ അതിൽ ഉമ്മി ജാസ്തിയാണ്. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങുമ്പോൾ ഇത്ര ഉമ്മി ഉണ്ടാവില്ല. അപ്പോൾ ഇത്ര ഒരു യെല്ലോയിഷ് കളർ വരും. അതോ നിങ്ങൾക്ക് കളർ വേറെ വേണമെന്നുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ പീസോ, അപ്പോൾ അതും കൂടി നമ്മുടെ കുട്ടികളുടെ വയറ്റിപ്പോൾ അത് വേവിച്ചിട്ടിടാം. വേവിക്കാണ്ടിടാം, പക്ഷേ അധികം വേവിച്ചിട്ട് പറഞ്ഞാൽ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും. വേവിക്കാണ്ടിടുമ്പോൾ ഒരു പച്ചച്ചോയ ഉണ്ടാവും. അപ്പോൾ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഇതിൽ ഞാൻ ബാക്കിയുള്ളതിലേക്ക് ഇതായി കസകസ ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല ഹെൽത്തി
നല്ല കൂളിംഗ് ആയിട്ട്, ചൂടാണെങ്കിൽ ഇത് തണുപ്പാണ്. മറ്റേ കസകസ അപ്പം അത് രണ്ടും കൂടി ആകുമ്പോൾ ശരീരത്തിന് നല്ല സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഐസ്ക്രീമിൻ്റെ മണം വേണ്ടി കുടിക്ക്, കുറച്ച് കുടിച്ച് കാട്ടി കൊടുക്ക്. എന്നിട്ട് എങ്ങനെ ഉണ്ട് പറ, എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഈ ദിവസം നീ തന്നെ കുടിക്കുവോ? എല്ലാ കുട്ടികളും കുടിക്കുവോ? ശരി.